ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. മണിയൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ലേഡീസ് ഹോസ്റ്റൽ ഒക്ടോബർ 3 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വീഡിയോ കോൺഫറൻസിലൂടെ നടത്തുന്ന പരിപാടിയിൽ സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ സ്ഥാപനമായ കോപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഇൻ കേരളയുടെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജാണ് മണിയൂരിലേത്. 1999 എഞ്ചിനീയറിംഗ് കോളേജ് മണിയൂരിൽ സ്ഥാപിച്ചത്. പ്രാരംഭഘട്ടത്തിൽ തന്നെ എല്ലാ ബ്രാഞ്ചുകൾക്കും അക്കാദമിക് ബ്ലോക്കുകളും സ്ഥാപിച്ചിരുന്നു. 6 ബ്രാഞ്ചുകളിലായി 1200 വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. കോളേജ് ക്യാമ്പസിൽ സ്വന്തമായ ഒരു ഹോസ്റ്റൽ എന്നത് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ജീവനക്കാരുടെയും ചിരകാല അഭിലാഷമായിരുന്നു. 2014 ക്യാമ്പസിൽ ഹോസ്റ്റൽ നിർമ്മിക്കാൻ സഹകരണ അക്കാദമി ഭരണാനുമതി നൽകി. 2016 ജനുവരി മാസം ഹോസ്റ്റൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന DNC ബിൽഡേഴ്സ് എന്ന സ്ഥാപനത്തിനാണ് നിർമ്മാണ ചുമതല. 25,000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഈ കെട്ടിട സമുച്ചയത്തിൽ 250 വിദ്യാർത്ഥിനികൾക്ക് താമസിച്ച് പഠിക്കുവാനുള്ള സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. 4.75 കോടി രൂപ മുതൽ മുടക്കിലാണ് പുതിയ ലേഡീസ് ഹോസ്റ്റൽ നിർമ്മിച്ചിരിക്കുന്നത്. 3 നിലകളിലായി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ ഫ്രീ വൈഫൈ നെറ്റ്വർക്ക്, റീഡിംഗ് റൂം, ലൈബ്രറി, റിക്രിയേഷൻ ഫെസിലിറ്റി, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജനറേറ്റർ ബാക്കപ്പ് തുടങ്ങി എല്ലാവിധ സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കോളേജ് ക്യാമ്പസിൽ ഒരുക്കിയിട്ടുള്ള പരിപാടിയിൽ കെ മുരളീധരൻ MP, എളമരം കരീം MP, ശ്രേയാംസ്കുമാർ MP, പാറക്കൽ അബ്ദുല്ല MLA, EK വിജയൻ MLA, ജില്ലാ പഞ്ചായത്ത് അംഗം R. ബൽറാം, മണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ജയപ്രഭ, ആനന്ദവല്ലി, KTK മോളി എന്നീ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും പങ്കെടുക്കും. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഉദ്ഘാടന പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, 1999 കേരള ഗവൺമെന്റിന്റെ കീഴിൽ കോപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജാണ് മണിയൂരിൽ സ്ഥാപിതമായ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് വടകര. അന്ന് 4 BTech ബ്രാഞ്ചുകളിലായി 250 വിദ്യാർത്ഥികളുമായി ആരംഭിച്ച സ്ഥാപനം ഇന്ന് 6 BTech ബ്രാഞ്ചും 1 MCAയും അടങ്ങി ഏതാണ്ട് 1350 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വലിയ സ്ഥാപനമായി മാറ്റുവാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഉള്ള വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നാടിന്റെയും ചിരകാല അഭിലാഷമായിരുന്ന ഒരു ലേഡീസ് ഹോസ്റ്റൽ എന്നത് ഈ വരുന്ന ഒക്ടോബർ 3 ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി നമ്മുടെ ലേഡീസ് ഹോസ്റ്റൽ എന്ന ആ ചിരകാല അഭിലാഷം പൂവണിയുകയാണ്. ഈ ഹോസ്റ്റലിന്റെ ഭരണാനുമതി 2014 ലഭിക്കുകയും 2016 പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു. ഏതാണ്ട് 25,000 സ്ക്വയർ ഫീറ്റ് ഏരിയയോടുകൂടി 250 വിദ്യാർത്ഥികൾക്ക് താമസിക്കുവാനുള്ള സൌകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. 4.25 കോടി രൂപ ടേപ്പ് ഫണ്ട് ചെലവാക്കിയാണ് ഇത് നിർമ്മാണം ചെയ്തിരിക്കുന്നത്. ഈ ഹോസ്റ്റലിന്റെ ഉദ്ഘാടന കർമ്മത്തിൽ ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ അവരുകള്, സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവരുകൾ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കേരളത്തിലെ നമ്മുടെ കോഴിക്കോടിൻ്റെ MP, MLA, രാഷ്ട്രീയ നേതാക്കൾ, പൊതുപ്രവർത്തകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷകർത്താക്കളുടെ പ്രതിനിധികൾ, അലുമിനി, എല്ലാവരും പങ്കെടുക്കുന്ന ഈ സദസ്സിലേക്ക് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുകയാണ്. ഓൺലൈനായി നിർവഹിക്കുന്ന ഈ ചടങ്ങിൽ കോവിഡിന്റെ പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിൽ എല്ലാവർക്കും നേരിട്ട് വന്ന് സംബന്ധിക്കാൻ സാധിക്കില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹം ഈ പ്രോഗ്രാമിനുണ്ടാകണം, ഇതിനെ വിജയപ്രദമാക്കണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊള്ളുകയാണ്. ഞാൻ സാധനം മേടിക്കുവേ, മാർക്കറ്റ് വരൊന്ന് പോണോ? ഈ കൊറോണ കാലത്ത് ആടിയോ പിടിയോ ക്യൂ നിക്കണോ നിങ്ങള്? ഞാനും കാളപ്പാട്ടിനും ഇപ്പോ വീട്ടിലിരുന്ന് മൊബൈലിലൂടെയാ സാധനം എല്ലാം മേടിക്കുന്നത്. അല്ലേ കളിപ്പാ, ആയും തിന്ന സംഭവോ? ഇന്റെ ഫോണില് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട്, അത് ഡൗൺലോഡ് ചെയ്താ മതി. വടകരയിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു ആപ്പ് വരുന്നത്. ഇന്നലെ ആപ്പിളിന് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു, കിലോന് 32 രൂപ ആയിട്ടാ ഞാൻ വാങ്ങിയേ. ഇഞ്ചു പറഞ്ഞ മാർക്കറ്റില്ലേ, ആപ്പിള് മാത്രമേ കിട്ടൂ? ഫ്രൂട്ട്സും പച്ചക്കറികളും ഇറച്ചും മീനും എല്ലാം കിട്ടും. വളരെ വില കുറവില്, ഫ്രീ ആയിട്ട് സാധനങ്ങൾ പുരയിലെത്തിച്ചേരുമ്പോ
നമ്മളെന്തിനാ നേരിട്ട് പോന്ന്? ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ ടോക്ക് മാർക്കറ്റ് ആപ്പ്.